ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുന്ന T20 പരമ്പര ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു. പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരം നാളെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ അരങ്ങേറുകയാണ്. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് കളി ആരംഭിക്കുന്നത്. പരമ്പരയിലെ ആദ്യ 2 കളിയിലും വിജയിച്ചതോടെ ഇന്ത്യ പരമ്പര നേടിയിരുന്നു. അതിനാൽ മൂന്നാമത്തെ മത്സരത്തിന്റെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പരയിൽ ഇതുവരെയും അവസരം ലഭിക്കാത്ത താരങ്ങളെ പരീക്ഷിക്കാനുള്ള അവസരമായിരിക്കും നാളത്തെ മത്സരം. അതിനാൽ കഴിഞ്ഞ 2 കളിയിലും പങ്കെടുത്ത പ്ലേയിംഗ് 11ൽ ചില മാറ്റങ്ങൾ തീർച്ചയായും സംഭവിക്കും. അതേസമയം അവസാന കളിയെങ്കിലും വിജയിച്ച് വലിയ നാണക്കേട് ഒഴിവാക്കാനായിരിക്കും ബംഗ്ലാദേശിന്റെ പദ്ധതി. ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ടീം ഇന്ത്യ T20 പരമ്പരയിലും അതാവർത്തിച്ചാൽ ബംഗ്ലാദേശിന് വലിയ നാണക്കേടായി മാറും. നാളെ 3ാം T20യിൽ ബംഗ്ലാദേശിനെതിരെ ടീം ഇന്ത്യ അണിനിരത്താൻ പോകുന്ന പോസിബിൾ പ്ലേയിംഗ് 11 എങ്ങനെയാണെന്ന് നോക്കാം. അഭിഷേക് ശർമ്മയും മലയാളി താരം സഞ്ജു സാംസണും തന്നെയായിരിക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡി. ഈ പരമ്പരയിൽ ഈ ജോഡി ഇതുവരെ ക്ലിക്കായിട്ടില്ല. എന്നിരുന്നാലും ഒരവസരം കൂടി ഈ ജോഡിക്ക് നൽകിയേക്കും. മധ്യനിരയിലേക്ക് വരുമ്പോൾ 3ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് തന്നെ ബാറ്റ് വീശും. 4ാം നമ്പറിൽ യുവതാരമായ നിതീഷ് കുമാർ റെഡ്ഡി എത്തും. കഴിഞ്ഞ മത്സരത്തിലെ മികച്ച പ്രകടനത്തോടെ താരം ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പിച്ചിരുന്നു. 5ാം നമ്പറിലാണ് ടീമിലെ ആദ്യ മാറ്റം. ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൌണ്ടർ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. പകരം യുവതാരമായ തിലക് വർമ്മ പ്ലേയിംഗ് 11ലേക്ക് വരും. തൊട്ടു പിന്നാലെ മറ്റൊരു ഓൾറൌണ്ടറായി റിയാൻ പരാഗ് ടീമിലിടം നേടും. ഇവർക്ക് പിന്നാലെ ഫിനിഷറായി റിങ്കു സിംഗും എത്തും. ബൌളിംഗ് ലൈനപ്പിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പരമ്പരയിലെ ആദ്യ 2 കളിയിലും കാര്യമായി ഒന്നും ചെയ്യാനാവാതെ പോയ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവി ബിഷ്ണോയ് പ്ലേയിംഗ് 11ലേക്ക് വരും. വരുൺ ചക്രവർത്തിയാണ് ടീമിലെ മറ്റൊരു സ്പിന്നർ. അർഷദീപ് സിംഗ്, മായാങ്ക് യാദവ് എന്നിവരായിരിക്കും ഈ ടീമിലെ പേസർമാർ.